ദേവികുളം പഞ്ചായത്തിലെ അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിഷയത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണവും തേടി. ഇടുക്കിയിലെ പട്ടിക വിതരണത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നും കോടതി വരികളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഒപ്പം നിരീക്ഷണങ്ങളുമാണ് കോടതി നടത്തിയത്? സുരേഷ്, മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രധാനമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. മൂന്നാർ കയ്യേറ്റ വിഷയത്തിൽ, അതായത് ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനായിട്ടാണ് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനു മുകളിലോ റാങ്കുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം ഈ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിക്കപ്പെടേണ്ടത്. മാത്രവുമല്ല, ഈ പട്ടയത്തിന്റെ ആധികാരികത അടക്കം ഇദ്ദേഹം പരിശോധിക്കുകയും വേണം. വ്യാജ പട്ടയമാണോ അല്ലെങ്കിൽ യഥാർത്ഥ പട്ടയമാണോ, അതിന്റെ മറ്റ് റവന്യൂ രേഖകൾ അടക്കം ഈ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തി പരിശോധിക്കണം. റവന്യൂ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസും എല്ലാ സഹായവും പിന്തുണയും സ്പെഷ്യൽ ഓഫീസർക്ക് നൽകണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവികുളം പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃത നിർമ്മാണം നിർത്തിവെക്കാനും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവികുളം പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഈ വിഷയം പരിഗണിച്ച വേളയിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, മൂന്നാർ പോലെയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അനധികൃത നിർമ്മാണം കൂടുന്നുണ്ട്. മാത്രവുമല്ല, നേരത്തെ 2023 ഈ അനധികൃത നിർമ്മാണം തടയുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതി തന്നെ ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ആ മുൻകാല ഉത്തരവുകൾ എന്തുകൊണ്ട് സർക്കാർ നടപ്പാക്കിയില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ഉന്നയിച്ചത്. മാത്രമല്ല, ഈ ഹിൽ ഏരിയ അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ അത് എന്തുകൊണ്ട് രൂപീകരിച്ചില്ല, കൂടാതെ ഈ മുൻകാല ഉത്തരവുകൾ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല തുടങ്ങിയ കാര്യങ്ങളിൽ കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മൂന്നാർ ഉൾപ്പെടെയുള്ള 15 പഞ്ചായത്തുകളിൽ നിർമ്മാണം നിയന്ത്രിക്കണം. ഇത് സംബന്ധിച്ച് നേരത്തെ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ കർശനമായിട്ട് പാലിക്കണമെന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജില്ലാ കളക്ടർ, അതായത് ഇടുക്കിയുടെ ജില്ലാ കളക്ടർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാർ കയ്യേറ്റവും അതുമായി ബന്ധപ്പെട്ടുള്ള പട്ടയ വിതരണമടക്കമുള്ള വിഷയങ്ങളിലും ഒരു സ്പെഷ്യൽ ഓഫീസറെ വേണമെന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. അതിൻ്റെ തുടർ നടപടി എന്നുള്ള രീതിയിലാണ് സർക്കാരിനോട് അടിയന്തരമായിട്ട് ഈ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടുത്ത ചൊവ്വാഴ്ച പ്രസ്തുത ഹർജികൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്, ഈ മൂന്നാർ കയ്യേറ്റത്തിലടക്കം അല്ലെങ്കിൽ വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചതിലടക്കം അതിൻ്റെ നിർമ്മാണ രീതി സമാനമാണ്, റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ പിന്നിലുണ്ട് എന്നുള്ള ഒരു പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും ഇനി ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്യുന്ന പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നത് സർക്കാർ നിയമിക്കുന്ന സ്പെഷ്യൽ ഓഫീസറായിരിക്കും. സുരേഷ്. Yes, good.